കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള കുരുമ്പാമ ക്ഷേത്രം തല്ലി തകർത്തു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ ശ്രീ കുരുമ്പാമ ക്ഷേത്രത്തിലെ വിഗ്രഹവും ദീപസ്തംഭവും ആക്രമി തല്ലി തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കാരോട് പരശുവാക്കൽ കിഴക്കിൻകര കൊടി തറക്കുഴി കമലഹാസൻ മകൻ രാമചന്ദ്രനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചോടെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിന്റെ ഗേറ്റ് തകർത്താണ് അക്രമി അകത്ത് കയറി നാശനഷ്ടം വരുത്തിയത്. കുരുമ്പാമയുടെ വിഗ്രഹം അടിച്ചു തകർക്കുകയും അഞ്ചു നിലകളിലായി ഉറപ്പിച്ചിരുന്ന ദീപസ്തംഭം ഇളക്കി മാറ്റി താഴെയിടുകയും ചെയ്തു. വൈദ്യുതി ഉപകരണങ്ങൾക്കും കേടുവരുത്തി. വിവസ്ത്രനായിരുന്ന അക്രമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന എണ്ണ ദേഹമാകെ ഒഴിച്ച നിലയിലായിരുന്നു. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലേക്ക് അതുവഴി നടന്നു പോവുകയായിരുന്ന കൗണ്ടർ സ്റ്റാഫാണ് ക്ഷേത്രത്തിൽ കയറി ഉടുതുണിയില്ലാത്ത ഒരാൾ ആക്രമം നടത്തുന്നതായി ആദ്യം കണ്ടത്. ഇയാൾ തടയാൻ ശ്രമിച്ചുവെങ്കിലും അക്രമി കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പുവടി കൊണ്ട് അടിക്കാൻ ആഞ്ഞതോടെ പിൻവാങ്ങി. തുടർന്ന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചറിയിക്കുകയും അദ്ദേഹം പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. പോലീസ് എത്തിയതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ ലീസ് സ്റ്റേഷനിലെ ASI ബിജു ജോസ്, CPOമാരായ ജമേഴ്സ് ഫൈസൽ, നിനൽ എന്നിവർ ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. ജീപ്പിൽ കയറ്റുന്നതിനിടെ അക്രമാസക്തനായ പ്രതി ജീപ്പിന്റെ ചില്ലും ചവിട്ടി തകർത്തു. കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ER, SI ബിജു, NP എന്നിവർ ചേർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പിടിയിലായ ആൾ പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നതെന്നും നേരത്തെ മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്നതായും പോലീസ് പറഞ്ഞു. SI രവികുമാർ, ASI ഉല്ലാസ് പൂത്തോട്ട്, SCPOമാരായ വിപിൻ രാജൻ, CT എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.